മായിക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ടോമി എന്നായിരുന്നു. ഒരിക്കൽ ടോമി പ്ലമേനമ്മായിയുടെ 4 വയസ്സുള്ള മകൾ സെലീനയെ കടിച്ചു. അവൾ പട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കെ അതിന്റെ മൂക്കിൽ വിരലിട്ടു. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കുത്തിവച്ചു. അന്ന് വൈകുന്നേരം അമ്മായി ടോമിയുടെ കോമ്പറ്റുകൾ ചവണ കൊണ്ട് പറിച്ചെടുത്തു. അതിൽ പിന്നെ പട്ടി വീട്ടുപരിസരത്തേക്ക് വരാതായി. കൂട്ടിൽ കയറാതെ പറമ്പിൽ അലഞ്ഞു നടന്നു. അമ്മായിയെ കണ്ടാൽ അകന്നു മാറി. അമ്മായി ചോറുമായി പിന്നാലെ നടന്നു വിളിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. എങ്കിലും അമ്മായി ടോമിക്കുള്ള ചോറ് 3 നേരം പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചു. അത് കാക്കയും കോഴിയും കൊത്തിക്കുന്നു. ഒരു നാൾ ടോമിയെ കാണാതായി. തന്റെ അടുത്ത കുഞ്ഞിന് അമ്മായി ടോമി എന്ന പേരിട്ടു. അവൻ വലുതായപ്പോൾ എന്നും കുടിച്ച പട്ടിയെപ്പോലെ 4 കാലിൽ വീട്ടിൽ വന്നു. പിന്നെ വരാതായി. അവൻ നാടുവിട്ടെന്നോ അവനെ നാട്ടുകാർ തല്ലിക്കൊന്നെന്നോ ശ്രുതി പരന്നു. എങ്കിലും അമ്മായി അവനുള്ള ഒരു പാത്രം ചോറ് എപ്പോഴും കരുതി വച്ചു. പിറ്റേന്ന് അതെടുത്ത് പിച്ചക്കാർക്ക് കൊടുക്കുക പതിവായി. ടോമിയുടെ കടിയേറ്റ മകൾ 24-ാം വയസ്സിൽ കല്യാണത്തലേന്ന് ആത്മഹത്യ ചെയ്തു. അവളുടെ ശവം കുളിപ്പിക്കുമ്പോൾ ടോമിയുടെ പല്ലിന്റെ പാട് അവളുടെ വെളുത്ത തുടയിൽ അമ്മായി തെളിഞ്ഞു കണ്ടു. അവളുടെ ശവം കുളിപ്പിക്കുമ്പോൾ ടോമിയുടെ പല്ലിന്റെ പാട് അവളുടെ വെളുത്ത തുടയിൽ അമ്മായി തെളിഞ്ഞു കണ്ടു. അന്ന് ആദ്യമായും അവസാനമായും അമ്മായി കണ്ണീർ വാർത്തു എന്നാണ്. ശ്രീ തേടും.